നമസ്കാരം, നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 40 ലിറ്റർ മദ്യം പിടികൂടി. മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരികയായിരുന്ന മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച യമഹ സ്കൂട്ടറുമാണ് പിടികൂടിയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച പ്രതി രക്ഷപ്പെട്ടു. പുലർച്ചെ 5 മണിയോടെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവ പിടികൂടിയത്. 500 മില്ലി വീതം കൊള്ളുന്ന 80 കുപ്പികളിലായിരുന്നു മദ്യമുണ്ടായിരുന്നത്. കോഴിക്കോട് എക്സൈസ് IBയിലെ പ്രിവെന്റീവ് ഓഫീസർ റിമേഷ്, വടകര റേഞ്ചിലെ പ്രിവെന്റീവ് ഓഫീസർ M ഹാരിസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് ബാബു, ഷിജിൽ, എക്സൈസ് ഡ്രൈവർ ബബിൻ എന്നിവർ ചേർന്ന് വാഹന പരിശോധന നടത്തുന്നതിനിടെ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനത്തെ പിന്തുടരുകയായിരുന്നു. എന്നാൽ മദ്യമടങ്ങിയ ബാഗും വാഹനവും ഉപേക്ഷിച്ച് പ്രതി ഇടവഴിയിലൂടെ രക്ഷപ്പെട്ടു. ക്രിസ്മസ് പുതുവത്സരാഘോഷം പ്രമാണിച്ച് മദ്യക്കടത്ത് കൂടാൻ സാധ്യതയുള്ളതിനാൽ പരിശോധന കർശനമാക്കിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി വടകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെൻറ്റീവ് ഓഫീസർ M ഹാരിസും പാർട്ടിയും ചേർന്ന് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സ്റ്റേഷൻ്റെ സമീപത്ത് വെച്ചിട്ട് വാഹനം പരിശോധിക്കുമ്പോൾ നിർത്താതെ പോയ ഒരു വണ്ടിയിൽ നിന്നും 80 കുപ്പി, ഉദ്ദേശം 40 ലിറ്റർ മദ്യം പിടികൂടി കേസാക്കി. ആ വണ്ടിയുടെ RC ഓണറെ തിരഞ്ഞുപിടിച്ച് ഇയാളെ പിന്നീട് പ്രതിചേർക്കുന്നതായിരിക്കും. വാഹന പരിശോധനയും മറ്റു തരത്തിലുള്ള എല്ലാ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനവും ഈ കാലയളവിൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെയുള്ള ആ പരിശോധന. മേലിലും ഇത്തരം പരിശോധനകൾ സജീവമായിരിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടകര നിയോജക മണ്ഡലം സമ്മേളനം മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ഏരത്ത് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പ്രതിനിധി സമ്മേളനം നടത്തുന്നത്. പൊതുജനങ്ങളോട് പറയുന്ന നമ്മൾ പൊതുസമ്മേളനങ്ങൾ വെക്കുന്നുണ്ട്. പൊതുജനങ്ങളോട് നമ്മളുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുസമ്മേളനങ്ങൾ വെക്കുന്നത്. ഓരോ നിയോജക മണ്ഡല സമ്മേളനങ്ങൾ കഴിഞ്ഞ് നമ്മളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി നമ്മൾ പൊതു പ്രകടനങ്ങൾ വെക്കുന്നുണ്ട്. പ്രകടനങ്ങൾ വെച്ചിട്ട് പൊതുസമ്മേളനത്തിന് വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കറിയാം. ഇപ്പം അവസാനമായി വരുന്ന പ്ലാസ്റ്റിക് നിരോധനം ഉൾപ്പെടെ അത് നമ്മൾ പൊതുസമ്മേളനത്തിന് വെച്ച് പറഞ്ഞോളൂ. നമ്മൾ സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പൊതു സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയോ ഒരു പാളിച്ചകൾ ഇത് സംഭവിച്ചിട്ടുണ്ട്. ആ പാളിച്ചകൾ നമുക്ക് പരിഹരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എന്റെ നിയോജക മണ്ഡലത്തിൽ 18 യൂണിറ്റുകൾ ഉണ്ട്. എന്റെ നിയോജക മണ്ഡലത്തിലുള്ള ഭാരവാഹികളും കച്ചവടക്കാരന്നെയാ. മറ്റുള്ള ആൾക്കാരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം, നമ്മൾക്ക് ആദ്യം കച്ചവടം, രണ്ടാമതും കച്ചവടം, മൂന്നാമത് സംഘടനാ പ്രവർത്തനം വേണ്ടു. കാരണം കച്ചവടം എന്നില്ലാതാകുന്നു അത് നമ്മൾ ഈ സംഘടനയിൽ ഉണ്ടാവില്ല. മറ്റു സംഘടനയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെ ഓരോ യൂണിറ്റുകളിൽ ചുമട്ടു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിന്റെ ഭാരവാഹികളെ ചുമട്ടു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ചുമടെടുത്തിട്ട് നിങ്ങൾ 10 കിലോ എടുത്തിട്ട് അവരെ തലയിൽ വെച്ചു കൊടുത്ത് അവർക്ക് എടുക്കാൻ സാധ്യമല്ല. അതേ അവസരത്തില് നമ്മളെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ നേതാക്കന്മാർക്കും കച്ചവടം ഉണ്ടായിരിക്കണം. കാരണം പഴയ കച്ചവടക്കാർക്കറിയാം, ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ച പല ആൾക്കാരും ഇന്നില്ല. അവർ മരിച്ചു പോയൊന്നല്ല, അവരെ കച്ചവടം മരിച്ചു. വടകര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് KP ഇബ്രാഹിം അധ്യക്ഷനായി. സെക്രട്ടറി സാജിദ് ATK റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ TI നാസർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി. ഭാസ്കരൻ അലങ്കാർ, ബാപ്പു ഹാജി, വിനോദൻ, വിജയലക്ഷ്മി പേരാമ്പ്ര, PA ഖാദർ, ഹരീഷ് ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാപാരി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. K സുരേന്ദ്രൻ നന്ദി പറഞ്ഞു. കലാകാരന്മാരെ നേരിട്ട് കാണുന്നതിനും അവരുമായി സംവദിച്ച ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി കോഴിക്കോട് ഡയറ്റ് കലാവിഭാഗത്തിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റ് പരിപാടി സംഘടിപ്പിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ KV പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് ലെക്ചറർ മുത്തു തിമോത്തി, സാജു തോമസ് എന്നിവർ സംസാരിച്ചു.
നാടക ശില്പശാലയാണ് ആദ്യത്തെ പരിപാടി. പഠനത്തിൽ നാടക സങ്കേതങ്ങളുടെ പ്രസക്തി, കുട്ടികളുടെ നാടകത്തിന്റെ രചനയും സംവിധാനവും എങ്ങനെയാക്കണമെന്ന് മനസ്സിലാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അധ്യാപനം സർഗാത്മകമാക്കുകയാണ് ഇത്തരം ശില്പശാലകളുടെ ലക്ഷ്യമെന്ന് കോർഡിനേറ്റർ മുത്തു തിമോത്തി പറഞ്ഞു. വിവിധ മേഖലയിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഡയറ്റിലേക്ക് ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അഭിനയത്തിലെ, നാടകത്തിലെ, അതിൻ്റെ ആവിഷ്കാരങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രായോഗികമായ പരിശീലനം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ഒരു ഉദ്ദേശം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പ്രതിഭാ സംഗമങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രതിഭകളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക്, സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ എക്സ്പെർട്ടൈസിനെ നമ്മുടെ കുട്ടികൾക്ക്, അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലുണ്ട്. നാടക സംവിധാനത്തിലും അഭിനയത്തിലും കഴിവ് തെളിയിച്ച മേലടി ഇരിങ്ങത്ത് യു പി സ്കൂൾ ചിത്രകലാധ്യാപകൻ സത്യൻ മുദ്ര, മേപ്പയ്യൂർ വി എം യു പി സ്കൂൾ ചിത്രകലാധ്യാപകൻ പ്രദീപ് മുദ്ര എന്നിവരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ഇവരുടെ കരിക്കുലത്തിന് ഭാഗമായിട്ടുള്ള നാടകം എങ്ങനെയാണ്, നാടക സങ്കേതങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളിലൂടെ കുട്ടികൾ ആവിഷ്കരിക്കേണ്ടത്, അതേപോലെ തന്നെ കുട്ടികളുടെ നാടകത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി, കുട്ടികളുടെ നാടകത്തിന് എങ്ങനെയാണ് ഒരു അധ്യാപക വിദ്യാർത്ഥി വായിച്ചെടുക്കേണ്ടത് എന്ന രീതിയിലുള്ള പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. നാളെ എന്താ ദിവസം? അഞ്ചാം തീയതി എന്റെ പിറന്നാൾ കൂടെയാ. അത് മറന്നല്ലോ. എന്താ വാങ്ങിത്തരിക? കല്ലുവെച്ച കമ്മൽ. കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം, ക്വാളിറ്റിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടോന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില, കല്ലിന് കല്ലിന്റെ വില. സമാനതകളില്ലാത്ത സുവർണ അനുഭവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. വാർത്തകൾ തുടരുന്നു. സൈബർ രംഗത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വടകര എസ് ജി എം എസ് ബി സ്കൂൾ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള പോലീസിലെ സൈബർ കുറ്റാന്വേഷണ വിദഗ്ധൻ അനീഷ് ചാക്കോ ക്ലാസ് എടുത്തു. ഒരിക്കലും നിങ്ങളുടെ മകളുടെ മോശപ്പെട്ട വീഡിയോ ഉണ്ടെന്ന് പക്ഷെ ഈ സ്ഥാപനം സെർച്ച് ചെയ്യൂ അല്ലേ? സെർച്ച് ചെയ്യൂല്ലയോ? അപ്പൊ നമ്മുടെ കുട്ടിയുടെ പേര് ആൽഫബറ്റിക്കലൊക്കെ ആദ്യമാണെങ്കിൽ ഒരു സംശയം വേണ്ട. ഈ കോളേജിനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കോളേജിന്റെ ഡീറ്റെയിൽസിന് മുന്നേ എന്തായിരിക്കും കിട്ടുക? നമ്മളുടെ മകളുടെ വീഡിയോ ആയിരിക്കും. അത് ഒരുപാട് പേര് കുടുങ്ങിയിട്ടുണ്ട്. നിലമ്പൂരിൽ പ്രശസ്തമായ സ്കൂളിൽ കുടുങ്ങിയിട്ട് മുൻ സ്റ്റാഫ്, ആ സ്കൂളിന്റെ പേര് വെച്ചതാ, മുൻ സ്റ്റാഫ്, ഇന്ന സ്കൂളിന്റെ മുൻ സ്റ്റാഫ്. പക്ഷെ ആ സ്കൂൾ സെർച്ച് ചെയ്തിരിക്കുമോ? കോഴ്സ് അറിയാൻ, അടുത്ത ഡീറ്റെയിൽസ് അറിയാൻ ഒക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ ഗൂഗിൾ തന്നെ, അതായത്
ഗൂഗിളിൽ പോസ്റ്റ് ചെയ്യാവുന്ന വീഡിയോ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, സാധനം താഴെ വരും. ഈ ലീക്ക്ഡ് വീഡിയോ ഒന്ന് കണ്ടാൽ ആരുടെ നോക്കുകയോ ഇല്ലയോ? ഉറപ്പായിട്ട് നോക്കും. ഒരുപാട് പേരുടെ ജീവിതം പോയിട്ടുണ്ട്. ഇതാണ് ടെക്നോളജി, മനസ്സിലായോ? ഇപ്പൊ എന്തായാലും മരിച്ചവരില്ല പോലെ ആരും മിണ്ടുന്നില്ല. ഈ ക്ലോക്ക് ക്യാമറ ഒക്കെ ഞങ്ങള് രണ്ട് ക്ലാസ്സിലും ഞാൻ വെച്ചതായിരുന്നു. ഇപ്പൊ ഞാൻ മൊബൈലിൽ മാത്രം കാണിച്ചു, രണ്ട് ക്ലാസ്സിലും വെച്ച് കാണിച്ചു കൊടുത്തു. കൊടുത്തപ്പോ എന്നോട് DYSP സാറ് പറഞ്ഞു, ഇനി ഞാൻ ക്യാമറ വെച്ച് കാണിക്കരുതെന്ന് പറഞ്ഞു. കാരണം 99% പേരും അതൊരു അവനാസായിട്ട് എടുക്കും, ബാക്കി 1% മനസ്സിൽ ലെട്ടുകൂട്ടിയിരിക്കും. ജനപടി വഴി പറഞ്ഞില്ല. അങ്ങനെ കുറെ ക്രൈംസ് നമ്മുടെ ജില്ല കോഴിക്കോട് മലപ്പുറത്തെ കൊണ്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് ഉണ്ടാകുന്ന ജില്ലകളിൽ ഒന്ന് കോഴിക്കോടും മലപ്പുറവും എറണാകുളമൊക്കെയാണ്. വിദ്യാർത്ഥികളിൽ കാണുന്ന അമിതമായ മൊബൈൽ ഫോണിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ അകപ്പെടുന്നത് ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്നതാണ് കണ്ടുവരുന്നത്. ഇതിൽ നിന്നും രക്ഷ നേടുന്നതിനായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമായി വന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് കെ ശ്രീജ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് രമേശൻ സി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സി നിജിൽ നന്ദി പറഞ്ഞു. STU ഓട്ടോ സെക്ഷൻ യൂണിറ്റ് സെക്രട്ടറി കെ അനസിന് നേരെയുണ്ടായ SDPI അക്രമത്തിൽ പ്രതിഷേധിച്ച വടകരയിലെ ഓട്ടോ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രകടനം നടത്തി. ഹർത്താൽ ദിനമായ ചൊവ്വാഴ്ച വൈകുന്നേരം വടകരയിൽ പ്രകടനം നടത്തി പിരിഞ്ഞു പോകുന്നവർ ഒന്തം ഓവർ ബ്രിഡ്ജിന് സമീപത്ത് വെച്ച് അനസിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ അനസ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഓട്ടോ തൊഴിലാളികൾ പ്രകടനം നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മാധവങ്കണ്ടി അശോകൻ, കൺവീനർ രാഘവൻ, രമേശൻ വി, OM സുധീർകുമാർ, വിജേഷ് MM, രാജീവൻ, മജീദ് അറക്കിലട, ഷാജി KM, രഞ്ജിത് കാരാട്ട, സദാനന്ദൻ, ആസിഫ് റഹീം, ഷമീർ മദീന എന്നിവർ പ്രസംഗിച്ചു. ഞാൻ രാവിലെ സാധാരണ രൂപത്തിൽ ഓടാൻ രൂപത്തിൽ ഓട്ടോയിൽ ടൗണിലേക്ക് വന്നതാണ്. അപ്പോൾ ടൗണിൽ ഓട്ടോയിൽ വന്നപ്പോൾ STPIന്റെ കുറച്ച് ആളുകൾ ഹർത്താലാണല്ലോ, ഇനി ഓടാൻ പാടില്ല എന്നോ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ സഹകരിക്കാൻ വേണ്ടി തയ്യാറാണ് ഞാനും പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ സഹകരിക്കാവുന്ന രൂപത്തിലാണ് എന്താക്കുന്നത്, ഞാൻ ഓട്ടോ ഓടാതെ ഓവർ ബ്രിഡ്ജ് മുമ്പിലേക്ക് വണ്ടി കൊണ്ടാക്കുന്നത്. ആ സമയത്താണ് എന്താക്കുന്നത്, വടകര പോലീസ് ടൗണിൽ വരികയും ഹർത്താൽ അനുകൂലികൾ കുറച്ച് ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത്. അപ്പോൾ STPIന്റെ ആളുകൾ അതുപോലെ തന്നെ ഇന്നലെ ഹർത്താൽ നടത്തിയ ആളുകൾ പറഞ്ഞു വെച്ചാൽ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തിയാണ് എന്താക്കുന്നത്, അവർ പ്രചരണം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം 5:30 ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി ഓവർ ബ്രിഡ്ജിലേക്ക് വരുമ്പോൾ STPIയുടെ ഒരുപാട് ആളുകൾ എന്നെ വളഞ്ഞിട്ട് അടിക്കാമെന്നാണ് ചെയ്തത്. ക്ഷേത്രം അനുഷ്ഠാനത്തെയും കെട്ടിയാട്ട സംഘടന ജില്ലാ സമ്മേളനം വടകരയിൽ നടന്നു. KV രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ വിപിൻ നാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ തെയ്യം കലാകാരന്മാർ എന്ന് പറയുന്നത് ശരിക്കും മുൻജന്മ പുണ്യം ചെയ്ത ആൾക്കാരാണ്. എന്തെന്ന് വെച്ചാൽ വേറൊരാൾക്കും കുറച്ച് സമയത്തേക്ക് പോലും മറ്റുള്ളവര് ദൈവത്തിനെ പോലെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ശരിക്കും നിങ്ങള് ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശരിക്കും ഭക്തന്മാർക്ക് ശരിക്കും ദൈവമാണ്, ദൈവം മുന്നിൽ നിൽക്കുകയാണ്, നിങ്ങളെ കാലിൽ വന്ന് വീഴാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ആ ഒരു കാര്യത്തിൽ എപ്പോഴും അഭിമാനിക്കുകയും ദൈവത്തിനോട് കടപ്പാടുള്ളവരാണ് നിങ്ങൾ, അതെനിക്ക് മനസ്സിലായൊരു കാര്യം. പിന്നെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകളിൽ പെട്ടെന്ന് പെട്ടെന്നാണ് തെയ്യങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഗൾഫിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ കലാരൂപങ്ങളിലും കലാകാരൻ, ഞങ്ങൾ ഗാനമേള ഫീൽഡിലുണ്ട്, ഞാൻ ആദർശനം വായിക്കാറുണ്ട്. ആ ഫീൽഡിൽ ഇപ്പം ചെറിയൊരു വിഷയമൊക്കെ ആയിട്ട് കിടക്കുകയാണ് ആദർശന വിദ്യാന്റെ വിഷയം. അതുപോലെ പിന്നെ തെയ്യം കലാരൂപങ്ങളിലും ചില ചില നമ്മളെ ഓരോരുത്തരുടെ വ്യക്തിത്വങ്ങളിലും വിഷയങ്ങളിൽ വരുന്ന ചില അപാകതകൾ, അതൊക്കെ അദ്ദേഹം പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ.
ഇതൊന്ന് പറഞ്ഞ് പറയേണ്ട ഒരു ആളല്ല ഞാൻ. എന്നാലും അദ്ദേഹം പറഞ്ഞതിനോട് കൂടെ ഒന്ന് പറഞ്ഞത് മാത്രം. കെ സുകേഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ രമേശ് ഉള്ളിയേരി, വിമല മുക്കാളി, ദീപക്, സുനിൽ ചാത്തോത്ത് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും നടന്നു. ഒരു ഇടവേള കൂടി. Palm and Wood Living Bedroom Furnitures, New Bistran, Vadagara. വാർത്തകൾ തുടരുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി DYFI അറക്കിലാട് യൂണിറ്റ് ക്ലാസ് സംഘടിപ്പിച്ചു. വടകര നഗരസഭ മുൻ സെക്രട്ടറി KU ബിനി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ കുട്ടികളെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലേക്കും കൂടി ആയിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സർക്കാർ ഓഫീസുകളിലെല്ലാം തന്നെ എല്ലാവർക്കും മടിയാണ്. അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറയാനായിട്ട് എല്ലാവർക്കും മടിയാണ്. അയ്യോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, നാളെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കൊന്നും എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ലേ, എന്നെ അവർ മുൻവൈരാഗത്തോടുകൂടി കാണുമോ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവണത ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നു പറയണം. നാളെ അതൊരാളും ഇവിടെ കാണിക്കാൻ പാടില്ല. നമ്മൾ ആ പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ ആരോപണം ഉന്നയിക്കുന്നത്, അവരെ ആരെയോ മാറ്റി നിർത്താനോ ക്രൂശിക്കുവാനോ വേണ്ടിയല്ല ഇത് പറയുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു സന്ദേശം, ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അതിന് ഇന്ന ഇന്ന ദൂഷ്യവശങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ദുരന്തഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു സന്ദേശം നമ്മൾ എങ്ങനെയെങ്കിലും ആ വ്യക്തികളിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച കാര്യമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഏത് രീതിയിൽ പറഞ്ഞാൽ അവർ കേൾക്കും, അല്ല നമ്മൾ മൂടി വച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അമ്മ അറിഞ്ഞ അച്ഛനോട് പറയില്ല, ഇങ്ങനെയൊക്കെയുള്ള പല വീടുകളും ഉണ്ട്. അമ്മമാർ മൂടി വെച്ച് ലാസ്റ്റ് കുട്ടികൾ ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നാടറിഞ്ഞ് പോലീസ് സ്റ്റേഷനായി ആകെ പ്രശ്നമായി. ഇങ്ങനത്തെ കേസുകൾ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾ, ഒരൊറ്റ മകനൊക്കെ ഉണ്ടാവുള്ളൂ, അവരുടെയൊക്കെ അവസ്ഥയാണ് പറയുന്നത്.
കെ അനൂപ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഇ രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു. രജീഷ് പുതുശ്ശേരി, സുബിഷ, എം എം മിനി എന്നിവർ പ്രസംഗിച്ചു. ടി ബവീഷ് സ്വാഗതവും എം എം രാജേഷ് നന്ദിയും പറഞ്ഞു. വ്യത്യസ്തതയുടെയും മുഖമുദ്രയുമായി വടകരയിൽ ആരംഭിച്ച ലൈക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രണ്ടാം വയസ്സിലേക്ക്. ഇതിന്റെ ഭാഗമായുള്ള ഒന്നാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഉദ്ഘാടനം വടകര സി ഐ പി എം മനോജ് നിർവഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 20 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ഭാഗ്യശാലികൾക്ക് സ്വർണ നാണയം സമ്മാനമായി ലഭിക്കും. കൂടാതെ മറ്റനേകം സമ്മാനങ്ങളുമുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധി അറിയിച്ചു. ലൈക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മാന പെരുമഴയാണ് ഉള്ളത്. ഈ കാലയളവിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ എല്ലാവർക്കും സമ്മാന ഉറപ്പും അതോടൊപ്പം സ്വർണ്ണ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 2020 ജനുവരി 1 18 വയസ്സ് തികയുന്നവരെ ഉൾപ്പെടുത്തി ജനുവരി 15 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ NVSP.in എന്ന പോർട്ടലിൽ നേരിട്ട് പ്രവേശിച്ചോ അപേക്ഷ നൽകാം. ഇതിന്റെ മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജനുവരി 15 വരെ ആക്ഷേപങ്ങളോ തടസ്സങ്ങളോ ഉന്നയിക്കാം. വോട്ടർ പട്ടിക താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസുകളിലും പരിശോധനയ്ക്ക് കിട്ടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.